മാർവലിന്റെ സ്പൈഡർമാൻ ഗോസ്റ്റ് റൈഡർ പോലുള്ള ക്യാരക്ടേഴ്സിന്റെ ഒക്കെ റൈറ്റ്സ് നമ്മുടെ സോണിന്റെ കയ്യിലായിരുന്നു. അതിൽ ഗോസ്റ്റ് റൈഡർ റൈറ്റ്സ് ഒക്കെ മാർവൽ തന്നെ തിരിച്ചു കിട്ടി, സ്പൈഡർമാൻ്റെ ഇപ്പോഴും സോണിയുടെ കൈ തന്നെയാണ്. എന്നാൽ മാർവലിന്റെ ഇതേപോലെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടർ നമ്മുടെ ഡബ്ല്യു ബി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡബ്ല്യു ബിയുടെ സബ്സിഡറി കമ്പനിയായ ന്യൂ ലൈൻ സിനിമയാണ് മാർവലിന്റെ ഈ ക്യാരക്ടേഴ്സിനെ വാങ്ങിയത്. ഇനി ആ ക്യാരക്ടേഴ്സ് ഏതാണെന്നല്ലേ, വേറെ ആരുമല്ല നമ്മുടെ അയൺമാനും ബ്ലേഡും ആണ്. ആക്ച്വലി ഈ ന്യൂ ലൈൻ സിനിമയും മാർവലിന്റെ ഈ അയൺമാൻ ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു സോളോ മൂവി ഇറക്കാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഈ അയൺമാൻ എന്ന് പറയുന്നത് എന്താണ്, അയണ്ണെ കൊണ്ട് ഉണ്ടാക്കിയത്, ഈ ഇരുമ്പും വെച്ചോണ്ട് ഇവൻ എങ്ങനെയാണ് പറക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്യാരക്ടർ തന്നെ ഒരു ലോജിക് ഇല്ലാന്ന് പറഞ്ഞിട്ട് അതിന്റെ സിഇഒ ഈ ക്യാരക്ടറിന്റെ മൂവി ഒഴിവാക്കായിരുന്നു. അങ്ങനെ പടം ഒന്നും എടുക്കാണ്ട് വെച്ചോണ്ട് തന്നെ 2005 ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാർവലിലേക്ക് തന്നെ അയൺമാന്റെ റൈറ്റ്സ് തിരിച്ചു വന്ന്. ഹൾക്കിന്റെ മോൻ സ്കാറിനെ ഷിയാൾക്ക് സീരീസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഹൾക്കിന് സ്കാർ അല്ലാതെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട്, കാല എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇതും നമ്മുടെ ഹൾക്കിന്റെയും കൈറിയുടെയും കുട്ടി തന്നെയാണ്. പ്ലാനറ്റ് ഹൾക്കിൽ നമ്മുടെ സ്കാർ ജനിച്ചു വരുമ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര പവേഴ്സ് ഒക്കെ ഉള്ള പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു കുക്കൂണ് വരുന്നിട്ട് ഈ കാലയും പുറത്തു വരും. പക്ഷെ ഇവനെ കാണാൻ ഹൾക്കിനെ പോലെ ആയിരിക്കില്ല, പവേഴ്സും അതേപോലെ ആയിരിക്കില്ല, അവന്റെ അമ്മ അതേപോലെ ആയിരിക്കും പവേഴ്സൊക്കെ. മൾട്ടിവേഴ്സ് ആകയുടെ മെയിൻ ഒരു വില്ലനാണ് നമ്മുടെ കാങ് ദ കോൺക്കർ. ഇനി എത്ര കാങ് ദ കോൺക്കറിന്റെ വേരിയൻസ് നമ്മൾ കാണാൻ പോകുന്നുണ്ട് പോലും നമുക്കറിയില്ല. എന്നാൽ അങ്ങനെയുള്ള ആ കാങ് ദ കോൺക്കറിന്റെ റൈറ്റ്സ് പോലും നമ്മുടെ മാർവലിന്റെ കയ്യിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 2019 വരെ തന്നെ നമ്മുടെ മാർവലിന്റെ കയ്യിൽ അല്ലായിരുന്നു കാങ്ങിന്റെ റൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഫോക്സ് സ്റ്റുഡിയോസിന്റെ കയ്യിലായിരുന്നു കാങ്ങിന്റെ റൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഫോക്സിന്റെ കയ്യിലായിരുന്നു നമ്മുടെ എക്സ്മാൻസിന്റെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഒക്കെ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫോക്സ് മാർവലിന്റെ കയ്യിൽ നിന്ന് ഫാന്റാസ്റ്റിക് ഫോറിന്റെ റൈറ്റ്സ് വാങ്ങുമ്പോൾ ആ ഫാന്റാസ്റ്റിക് ഫോറായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന്റെ റൈറ്റ്സും കൂടി അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഗലാക്ടസ്, സിൽവർ സർഫറിനെ പോലെയൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ്. അങ്ങനെ അവർ വാങ്ങിയതാണ് നമ്മുടെ കാങ് ദ കോൺക്കററിൻ്റെ. കാരണം നമ്മുടെ കാങ് അതായത് നത്താനൽ റിച്ചേർഡ്സും നമ്മുടെ റീഡ് റിച്ചേർഡ്സിന്റെ വംശത്തിൽ വരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഫാന്റാസ്റ്റിക് ഫോറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളി കടക്കുന്നതുകൊണ്ടാണ് പുള്ളിയുടെ റൈറ്റ്സും നമ്മുടെ ഫോക്സ് വാങ്ങിയത്. പക്ഷേ ഇപ്പം സീനില്ല, ആ ഫോക്സിനെ തന്നെ ഡിസ്നി അങ്ങ് വാങ്ങിയല്ലോ. ഇനിയെല്ലാം മാർവലിനുള്ള തന്നെ. ടോം ഹോളണ്ടിനെ പോലുള്ള പലരും പടത്തിന്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ടോം ഹോളണ്ടും പുള്ളിനെ പോലുള്ള പലർക്കും എൻ ഗെയിമിന്റെ ഒന്നും സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാൻ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മാർവൽ ഇങ്ങനെ ചെയ്യുന്ന തന്നെ ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് മൂവിയുടെ സ്പോയിലേഴ്സ് പോകുന്ന തടയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ ഒരാൾ തോർ റാഗ്നറോക്കിന്റെ ഫസ്റ്റ് 20 മിനിറ്റ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ലൈവായിട്ട് സ്ട്രീം ചെയ്തിരിക്കുന്നത്. വേറെ ആര്, നമ്മുടെ മാർക്ക് റഫലോ തന്നെ. തോർ റാഗ്നറോക്കിൽ നമ്മുടെ ഹൾക്ക് ഒരു മേജർ റോൾ ആയതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന നമ്മുടെ മാർക്ക് റഫലോയും അതിന്റെ വേൾഡ് പ്രീമിയറിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ആ പ്രീമിയറിന് വരുമ്പോൾ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ലൈവ് പോയിട്ട് വ്ളോഗ് ഒക്കെ ചെയ്തോണ്ടായിരുന്നു വന്നത്. പാവം വിചാരിച്ചത് പടത്തിന്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ലൈവ് കട്ട് ചെയ്ത് കയറാന്നായിരിക്കും. പക്ഷേ പുള്ളി ലൈവ് കട്ട് ചെയ്യാൻ മറന്നു, അത് അങ്ങനെ തന്നെ എടുത്ത് പോക്കറ്റിലിട്ടു ലൈവ് ഓടിക്കൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാമിൽ. അവസാനം പടത്തിന്റെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് മാർവൽ അതോറിറ്റീസ് ഒക്കെ ഇത് കണ്ടുപിടിച്ചിട്ട് പുള്ളിന്റെ അടുത്ത് വന്നിട്ട് ഈ ഫോൺ ഓഫ് ചെയ്യാനൊക്കെ പറയുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ മൂവി തന്നെ കോമിക്സിലെ സിവിൽ വാർ എന്ന് ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്കറിയാം. എന്നാൽ ഈ സിവിൽ വാർ കോമിക്സിന്റെ മൂവിയുടെയും മെയിൻ ഒരു ഡിഫറൻസ് തന്നെ ഇതിന്റെ രണ്ടിന്റെ എൻഡിംഗ് ആണ്. കോമിക്സിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഈ പ്രശ്നം ഇനിയും വലുതായി, ഞാൻ കാരണം ഒരുപാട് പേരുടെ ജീവൻ ഇനിയും പോകരുതെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ സറണ്ടർ ആവുന്ന പോലെ ആയിരിക്കും കോമിക്സിൽ കാണിച്ചിട്ടുണ്ടാവുക. അതും പോരാതെ കോമിക്സിലെ ഷാരൺ കാർട്ടർ ഈ കഥയുടെ എൻഡിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഷൂട്ട് ചെയ്തിട്ട് പുള്ളി മരിക്കുന്ന പോലെ ആയിരിക്കും ഈ കോമിക് എൻഡ് ആവുക. അതിനുശേഷമുള്ള വേറെ കോമിക്സിൽ പുള്ളിന്റെ ജീവൻ അവിടെ കൊണ്ടുവരും, അത് വേറെ കാര്യവും. അവഞ്ചേഴ്സ് എൻ ഗെയിമിലെ രണ്ട് ചെറിയ കണ്ടിന്യൂറ്റി എറർ നോക്കിയാലോ, നമ്മുടെ പ്രൊഫസർ ഹൾക്ക് റോക്കറ്റും കൂടി ചേർന്നിട്ട് അവരുടെ ഷിപ്പിൽ തോർനെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രൊഫസർ ഹൾക്ക് അതിന്റെ മുമ്പിലിരിക്കുന്ന സ്കോട്ട്ലാങ്ങിന് ഒരു സാൻഡ്വിച്ച് കൊടുക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ പ്രൊഫസർ ഹൾക്ക് രണ്ട് സാൻഡ്വിച്ച് സ്കോട്ട്ലാങ്ങിന് കൊടുക്കുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. എന്നാൽ ആ സാൻഡ്വിച്ച് നമ്മുടെ സ്കോട്ട്ലാങ് വാങ്ങിയതിന് ശേഷം പുള്ളിയുടെ കയ്യിൽ ആകെ ഒരു സാൻഡ്വിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലപ്പോൾ നമ്മുടെ പ്രൊഫസർ ഹൾക്ക് നീ ഒരെണ്ണം തന്നാൽ മതി, രണ്ട് ഒരെണ്ണം ചിലപ്പോൾ പുള്ളി തിന്നുണ്ടാവും. പിന്നെ അവഞ്ചേഴ്സ് എൻ ഗെയിമിന്റെ ഫൈനൽ ബാറ്റിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് നിൽക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ കഴുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, പുള്ളിയുടെ കഴുത്തിൽ ആ IF അഗമോട്ടോയും ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കൂ അത് ഒറിജിനൽ അല്ലേ, താനോസ് പൊട്ടിച്ച ഫേക്ക് അല്ലേ, അപ്പൊ അതിനെന്താ കുഴപ്പമെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ പുള്ളി ആ പറഞ്ഞി മൊത്തം അതിട്ടുണ്ടാവണ്ടേ. പക്ഷേ പുള്ളി ആ പോർട്ടൽ തുറന്ന് അങ്ങോട്ടേക്ക് വരുമ്പോഴും പുള്ളിയുടെ കഴുത്തിൽ ആ IF അഗമോട്ടോ ഇല്ല. പുള്ളി നമ്മുടെ ടോണി സ്റ്റാർക്കിനോട് ഇങ്ങനെ കൈ കാണിച്ച് ഒന്നേന്ന് പറയുമ്പോഴും പുള്ളിയുടെ കഴുത്തിൽ അതില്ല. അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ നമ്മുടെ ക്ലിൻ ബാട്ടൺ ആ ടൈം ട്രാവൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പുള്ളിയുടെ സൂട്ടിൽ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അവഞ്ചേഴ്സ് വിട്ടിട്ടുണ്ടാവുക. പക്ഷെ ആ ടൈമർ സെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ അവഞ്ചേഴ്സ് ക്ലിൻ ബാട്ടൺ പോയി 5 സെക്കൻഡ് ഉള്ളിൽ തന്നെ പുള്ളി എന്തായാലും തിരിച്ചു വരും. അവിടെ എത്തിയതിനു ശേഷം ക്ലിൻ ബാട്ടന് വേണമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും അവിടെ ചെലവഴിക്കായിരുന്നു. പക്ഷേ അവഞ്ചേഴ്സ് അങ്ങനെ ഒരു ടൈമർ അവിടെ സെറ്റ് ചെയ്ത് തന്നെ അവിടെ ചെന്ന് ഫാമിലിയെ കണ്ട നമ്മുടെ ക്ലിൻ ബാട്ടൺ അവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്ത് ടൈം ലൈൻ ഒരു ചേഞ്ചും വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞാലോ, ഈ പടത്തിന്റെ ഡയറക്ടേഴ്സ് റൂസോ ബ്രദേഴ്സ് തന്നെ പറഞ്ഞതാണ്.
അവഞ്ചേഴ്സ് വണ്ണിലെ ഒരു കണ്ടിന്യൂറ്റി ഡീറ്റെയിലിംഗ് നോക്കിയാലോ, അതിൽ നമ്മുടെ നിക്യൂരി ക്യാപ്റ്റൻ അമേരിക്ക അതായത് സ്റ്റീവ് റോജേഴ്സിനെ മീറ്റ് ചെയ്തിട്ട് ലോക്കിയുടെ ത്രെട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിക്യൂരി ക്യാപ്റ്റനോട് ദ വേൾഡ് യു നോ ഹാവ് ബിക്കം മോർ സ്ട്രേഞ്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ഏതാണ്ട് 70 വർഷം ഐസി നിന്നിട്ടാണ്, അതുകൊണ്ട് പുള്ളിക്ക് എല്ലാ അത്ഭുതമാണ്, അതുകൊണ്ട് തന്നെ പുതിയതൊന്നും എന്നെ സർപ്രൈസ് ചെയ്യക്കത്തില്ല എന്ന് പുള്ളി പറയുന്നുണ്ട്. The world has gotten even stranger than you already know. At this point, I doubt anything would surprise me. അത് കേട്ട നമ്മുടെ നിക് ഫ്യൂരി നിന്നെ സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി ക്യാപ്റ്റനായിട്ട് $10 ബെറ്റ് വെക്കുന്നുണ്ട്. $10 says you're wrong. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക നോർമലി വെള്ളത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ് അവിടുന്ന് പൊങ്ങി എയറിൽ ഒരു ഹെലികാരിയറായി മാറുന്നത് കണ്ടിട്ട് പുള്ളി സർപ്രൈസ് ആയിട്ട് അപ്പം തന്നെ ആ ബെറ്റ് തോറ്റ $10 എടുത്തിട്ട് നമ്മുടെ നിക് ഫ്യൂരിക്ക് കൊടുക്കുന്നുണ്ട്. സ്പൈഡർമാൻ ഇൻ ടു ദ സ്പൈഡർവേഴ്സ് സിനിമയിൽ നമ്മുടെ പീറ്റർ ബി പാർക്കറിനെ കാണിക്കുന്ന പല സീൻസിലും പുള്ളിക്ക് ഒന്നെങ്കിൽ ഷൂ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല ഷൂസും പല കളറിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ ഷൂ ഇടാതെ നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് ഒരു കണ്ടിന്യൂറ്റി ഡീറ്റെയിലിംഗ് മൂലം പുള്ളി ഈ യൂണിവേഴ്സിൽ വന്ന് വീഴുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. അതിൽ പീറ്റർ ബി പാർക്കർ വന്ന് വീഴുമ്പോൾ തന്നെ പുള്ളിയുടെ രണ്ട് ഷൂസും തെറിച്ച് പോണ പോലെ കാണിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പാവത്തിന് ഷൂ ഇല്ലാത്തത്. വക്കാണ്ട ഫോർ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ സ്കിപ്പ് അടിക്കുക, സ്പോയിലർ ആണ്. വക്കാണ്ട ഫോർ അവറിൽ ചെറിയ ഒരു പ്ലോട്ട് ഹോൾ ഉണ്ട്. അതിൽ നമ്മുടെ ക്വീൻ റമോണ്ട ഷൂറിയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ എല്ലാവരും ഒരു ദിവസം കൊല്ലുമെന്ന്. അപ്പൊ അതിന് മറുപടി ആയിട്ട് നമ്മുടെ ഷൂറി പറയുന്നുണ്ട്, AI എന്ന് പറയുന്നത് മൂവീസിലൊക്കെ കാണുന്ന പോലെ അല്ല, അതിനോട് പറയുന്നത് മാത്രമേ അത് ചെയ്യൂ. അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാം, ഏജ് ഓഫ് അൾട്രോൺ നടക്കുമ്പോ ഈ പെണ്ണ് എവിടെ ആയിരുന്നു? നമ്മൾ ഓഡിയൻസിനാണ് ആ ഏജ് ഓഫ് അൾട്രോൺ മൂവി. ഈ ചൂറിക്കൊക്കെ അത് അവരുടെ ലോകത്തിൽ നടന്ന ഒരു കാര്യമല്ലേ. മാർവലിന്റെ Phase 5 ഇറങ്ങാൻ പോകുന്ന തണ്ടർബോൾസ് മൂവിയുടെ വില്ലൻ ആരാണെന്ന് ഇപ്പൊ ലീക്ക് ആയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ മാർവലിന്റെ സൂപ്പർമാൻ ആയിട്ടുള്ള സെൻട്രിയാണ്. ആക്ച്വലി സെൻട്രി എന്ന് പറയുന്നത് തന്നെ മാർവലിന്റെ ഓവർ പവേർഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസിൽ ഒരു ഓവർ പവേർഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആണ്. വേൾഡ് ബ്രേക്കർ ഹൾക്കിന്റെ കൂടെ തന്നെ പുളിനെ അടിച്ചു പിടിച്ചു നിന്ന ക്യാരക്ടറാണ് ഈ സെൻട്രി. അങ്ങനെയുള്ള ഈ ക്യാരക്ടറിനെ വില്ലൻ ആക്കി കൊണ്ടുവരാണെങ്കിൽ അപ്പുറത്തെ സൈഡില് പവർഫുൾ ആയിട്ടുള്ള ഹീറോസ് കാണും. ഇവിടെ സൂപ്പർ ഓവർ പവേർഡ് ആയിട്ടുള്ള ആരും ഞാൻ കാണുന്നില്ല ഈ ടീമിൽ. അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ സെൻട്രീനെ ഇവർ ഹൾക്കിനെ പോലെ തന്നെ പവർ കുറച്ചിട്ടായിരിക്കും കാണിക്കാൻ പോണത്. അല്ലെങ്കിൽ തോറിന് പോലും ഒറ്റ അടിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നമ്മുടെ ഗോറിനെ ഒരു കോമഡി പീസ് ആക്കിയ പോലെ ചിലപ്പോൾ ഈ സെൻട്രിനെ ആക്കിയേക്കാം. അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്, ഗോറൊരു വില്ലനാണ്, സെൻട്രി പക്ഷെ ഒരു ഹീറോ ആണ്. പുള്ളിയൊരു ആന്റി ഹീറോ പോലെ അല്ല, പുള്ളിയൊരു ഹീറോ ആണ്. എന്തായാലും പടം വരും പറയാലോ. സാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗിൽ നമ്മുടെ ഡാർക്ക് സൈഡ് ഫസ്റ്റ് എർത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗോഡ്സും ആമസോൺസും അറ്റ്ലാന്റിയൻസും ഒക്കെ കൂടി അടിച്ച് പപ്പട ഡാർക്ക് സൈഡിനെ തിരിച്ചയക്കുന്നുണ്ട്. അപ്പൊ ഏരീസ് ചാടിയിട്ട് ഡാർക്ക് സൈഡിന്റെ തോളത്തിന് ഒരു വെട്ട് വെട്ടുന്നുണ്ട് പുള്ളിയുടെ മഴ പോലത്തെ ഒരു സാധനം കൊണ്ട്. അതുകൊണ്ട് അപ്പൊ തന്നെ അണ്ണന്റെ കിളിയും പോവും. അങ്ങനെ ആ വെട്ടുകൊണ്ട പാട് പുള്ളിയുടെ ആർമറിൽ കൃത്യമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടാവും. എന്നാൽ ഈ അടി കൊണ്ടതൊന്നും മറക്കാണ്ടിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ആ ആർമർ പോലും മാറ്റുന്നുണ്ടായിരുന്നില്ല. അത് കൃത്യമായിട്ട് ഇതിന് ശേഷമുള്ള സീനിൽ ലാസ്റ്റ് നമ്മുടെ ഡാർക്ക് സൈഡിനെ കാണിക്കുമ്പോൾ പുള്ളിയുടെ ആർമർ ശ്രദ്ധിച്ചേ കാണാം. ഏറിസിന്റെ കയ്യിൽ നിന്ന് കൊണ്ട് ആ വെട്ട് ഇപ്പോഴും അവിടെ തന്നെ ഉള്ളത്. MCU ഒരു നോൺ ലിവിംഗ് തിങ് ആയിട്ടുള്ള പക്ഷെ എന്നാൽ ഇമോഷൻസ് ഉള്ള പവർഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിയാലോ. നാലാമത്തതാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷൻ. ഈ ക്ലോക്ക് ഓഫ് ലെവിറ്റേഷനും ഇമോഷൻസ് ഉള്ള എന്നാൽ നോൺ ലിവിംഗ് തിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. താനോസിന്റെ ഇൻഫിനിറ്റി ഗാർഡിനെ അടങ്ങിയിട്ടുള്ള കൈ മടക്കാതിരിക്കാൻ മാത്രം തടഞ്ഞു നിർത്തിയ ഒരു പവർഫുൾ സാധനം കൂടിയാണിത്. മാത്രമല്ല ഇത് MCU തന്നെ ഒരുപാട് പേര് രക്ഷിച്ചിട്ടുണ്ട്. നമ്പർ 3 നമ്മുടെ വിഷൻ നമ്മുടെ ടോണി സ്റ്റാർക്കും ബ്രൂസ് ബാനറൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു റോബോട്ടാണ്. പുള്ളിയൊരു റോബോട്ട് ആണെങ്കിലും മനുഷ്യരെ പോലുള്ള എല്ലാ ഇമോഷൻസും പുള്ളിക്ക് ഫീൽ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും പറ്റും. പിന്നെ പുള്ളിയുടെ ബോഡി വൈബ്രേനാണ്, അപ്പൊ സ്ട്രോങ്ങിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്പർ 2 നമ്മുടെ മിയോളർ. നമ്മുടെ വിഷനേക്കാളും മുകളിലാണ് മിയോളർ, കാരണം വിഷൻ വൈബ്രേനാണ്, മിയോളർ ഉറുമെറ്റൽ ആണ്. ഈ മിയോളർ ഇമോഷൻസ് ഉണ്ട്, മാത്രമല്ല അത് കോമിക്സിൽ ഈ മിയോളറിന്റെ ഉള്ളിൽ മദർ ഓഫ് മിയോളറിനെ നമ്മുടെ ഓടിന് ഇതിന്റെ അകത്ത് അടച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മെയിൻ ആയിട്ട് ഇമോഷൻസ് കിട്ടാനുള്ള കാരണം. കോമിക്സിലെ നമ്പർ 1 നമ്മുടെ സ്ട്രോങ് ബ്രേക്കർ. സ്ട്രോങ് ബ്രേക്കറിന് സ്വന്തമായിട്ടുള്ള ഒരു ഇമോഷൻ ഉള്ള പോലെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ 6 ഇൻഫിനിറ്റി സ്റ്റോൺസിനൊക്കെ ഓവർ പവർ ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് വെപ്പറുമാണ് MCU സ്ട്രോങ് ബ്രേക്കർ.